ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ ബഹുനില കെട്ടിടം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. കോവിഡ് മാനദണ്ഡം പാലിച്ച് സ്കൂൾ തുറക്കാൻ വിദ്യാലയങ്ങളും വിദ്യാഭ്യാസ വകുപ്പും സജ്ജമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ ഏജൻസിന്റെ ഭാഗമായി കിഫി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 കോടി രൂപ മുതൽമുടക്കിൽ നിർമ്മാണം പൂർത്തിയാക്കിയ 34 സ്കൂളുകളിലെ ഉദ്ഘാടനം ഓൺലൈനിൽ മുഖ്യമന്ത്രി നിർവഹിച്ചു. രോഗികൾ 100,000 കടക്കുമ്പോൾ അതിജാഗ്രതയോടെ കേരളം. വരാനിരിക്കുന്നത് പരീക്ഷണ നാളുകൾ. ജീവന്റെ വിലയുള്ള ജാഗ്രത തുടരണമെന്ന് മന്ത്രി കെ കെ ശൈലജ. സംസ്ഥാനത്ത് ആകെ കോവിഡ് രോഗികളുടെ എണ്ണം 100,000 പ്രതിദിന രോഗികളുടെ എണ്ണം 3000 കടക്കുമ്പോൾ അതിജാഗ്രത തുടരണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി കെ കെ ശൈലജ. കഴിഞ്ഞ 7 മാസക്കാലമായി കോവിഡിനെതിരായ പ്രതിരോധം സംസ്ഥാനം ശക്തമായ നിലയിൽ കൊണ്ടുപോവുകയാണ്. ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള സർക്കാരിന്റെ മുഴുവൻ സംവിധാനവും കോവിഡിനെതിരായ പോരാട്ടത്തിൽ രാവും പകലുമില്ലാതെ അധ്വാനിക്കുകയാണ്. ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 100,000 കടന്നപ്പോഴും മരണസംഖ്യ 410 മാത്രമാണെന്നതും രോഗമുക്തി കൂടുതലായതും നമ്മുടെ ആരോഗ്യ സംവിധാനത്തിന് മികവാണെന്ന് മന്ത്രി പറഞ്ഞു.